പൂമ്പാറ്റയ്ക്ക് അറിയാം തേനെവിടെ. ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് മുഖം ഒന്ന് കഴുകി നോക്കുമ്പോഴേക്കും ദേ ആളിവിടെ ഇരിക്കണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ. ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് വെറുതെ കട്ടിലിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഉറങ്ങിപ്പോയതേ അറിഞ്ഞില്ല. അങ്ങനെ വ്ലോഗ് അവസാനിപ്പിച്ചില്ല, ഒന്നും ചെയ്തില്ല, അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ അതേ 6:30 രാവിലെ എഴുന്നേറ്റതാണ്. ഇനി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പുറത്തേക്കൊന്നും കറങ്ങാനൊന്നും പോകണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കോക്കേഴ്സ് വാക്കും ലേക്കും അടുത്താണ്, അവിടെ ഒന്ന് പോകണം. പിന്നെ എൻ്റെ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഫോട്ടോ എടുക്കണം. അത് കഴിഞ്ഞ് രണ്ട് സ്ഥലത്തുനിന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ മോർണിംഗിൽ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണണ്ടേ നിങ്ങൾക്ക്? എന്താ ഇതാണ് മോർണിംഗില് നമ്മുടെ ബാൽക്കണിയാണ്. ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് കണ്ടോ, ഈ സൈഡ് മുഴുവനും കാടാണ്. പിന്നെ എന്താ ഇവിടെ കണ്ട ഒരു വാലിയാണ്, വാലി താഴ്വര. എന്താ ഇപ്പോൾ ദേ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കോഫി അടിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കോഫി കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെ കൊണ്ട കുറേ ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ സെറ്റ് ചെയ്യാൻ പോണത് ഇതോ ഞാൻ കാണിച്ചു തരാം സൂം ചെയ്തിട്ട്. ദേ ഇപ്പോൾ സൂമായി വരുന്ന ആ സ്ഥലം കണ്ടോ, ചെയറൊക്കെ ഇട്ടേക്കണ. ആ ദേ ഇവിടെയാണ് വേണ്ട കുറേ ചെയറും ബെഞ്ചൊക്കെ ഉള്ളത്. അവിടെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് എന്ന് പറഞ്ഞത്. അതിന് മുമ്പ് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ്. ഒട്ടും തണുപ്പില്ല കേട്ടോ ഇവിടെ, രാവിലെ ഭയങ്കര ചൂട്. ഇന്നലെ രാത്രി 5 ഡിഗ്രി ആണെന്നാ പറഞ്ഞത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തണുപ്പുണ്ടായില്ല. ചായ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് തണുത്തു പോയി. സോറി, കോഫി. അതെ, ചായല്ല കോഫി. അപ്പൊ ഞങ്ങള് ഞാൻ എന്തായാലും റെഡി ആവട്ടെ. പകുതി റെഡി ആയിരുന്നു. ബെഡൊക്കെ ആകെ അലമ്പിച്ചിട്ടേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാനും പറ്റില്ല തോന്നുന്നു ഞാൻ റെഡി ആവുന്നു അല്ലേ. ഫസ്റ്റ് ഞാൻ ഈ ടോപ്പ് ഇടാന്നാ വിചാരിക്കണത്. ഒരു ഇത് എന്തായാലും ഞാനിനി റെഡിയൊക്കെ ആയിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് എന്തായാലും ഫോട്ടോയും വീഡിയോ ഒക്കെ കാണാനുള്ളതല്ലേ. അപ്പം ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോവില്ലേ. അപ്പം ഞാൻ റെഡി ആവട്ടെ. ഇതാണ് നമ്മുടെ ലോൺ. ഇത് കണ്ടില്ലേ, നല്ല പച്ചപ്പാണ്. ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ കണ്ട സ്ഥലം തന്നെയാ. ഇതിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ് സെർവ് ചെയ്യുന്നത്. അത് ഇവിടെ ഇരുന്നിട്ട് ഈ വാലിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. ഓക്കെ, രാവിലെ ഇഡ്ഡലിയും പൊങ്കലും. രാവിലെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, റെഡിയായി. അത് കഴിഞ്ഞ് കുറെ പടമൊക്കെ എടുത്ത് ഇപ്പൊ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇഡ്ഡലി പൊങ്കൽ പിന്നെ സാമ്പാർ ഒക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കണ്ടില്ലേ. ഇവിടെ നമ്മുടെ ഒരാൾ ഇവിടുത്തെ അന്തേവാസിയാണ്. ആളുടെ പേരറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ. ഇതാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ. കിഡിലും ഫുഡാട്ടോ. ഇന്നിപ്പോൾ ഇഡ്ഡലിയും പൊങ്കലും എല്ലാം നല്ല സൂപ്പറായിരുന്നു. ഇപ്പോൾ 12 മണിയായി ഉച്ചയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. കാപ്പി കോഫി കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവിടെ കാപ്പിച്ചിനോ കോഫി കിട്ടുന്ന സ്ഥലം പേര് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. കരിയപ്പ എന്നാണ് കോഫി ഷോപ്പിൻ്റെ പേര്. കരിയപ്പ പടയപ്പയുടെ വേർഷാണ് കരിയപ്പ. കരിയപ്പ കോഫി ഷോപ്പിൽ പോയിട്ട് കാപ്പിച്ചിനോ ഉണ്ടോ എന്ന് ചോദിക്കാം. തപ്പി നോക്കിയപ്പോൾ അതാണ് കിട്ടിയത്. ഇവിടെ നിന്ന് 900 മീറ്റേഴ്സ് ദൂരത്തിലാണ് ഉള്ളത്. ഞങ്ങൾ നടന്നു പോകാൻ പോവാം. അപ്പം ഈ ക്യാപ്പ് നിനക്ക്, ഇതെനിക്ക്. ഇത് എന്റെ സന്ധ്യ ബേബി കൊണ്ടുവന്ന ക്യാപ്പാണ് കേട്ടോ. കിഡ്ലിംഗ് ക്യാപ്പ്. അത് ഞാൻ മാക്സിന്ന് ഞാൻ
ഇത് ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും കരിമഷി എനിക്ക് വാങ്ങിച്ചോണ്ട് വന്ന ക്യാപ്പാണ്. അപ്പൊ ലെറ്റ്സ് ഗോ. പിന്നെ വേറൊരു ചിത്രം കാണിച്ചു തരാം. ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് അതിന് പറയണത്, അലമ്പ്. അലമ്പാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയണേ. ഞങ്ങളിപ്പോ അവിടെ നിന്ന് റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോട്ടിൽ കൂടി ഇതാരെന്നറിയോ, നമ്മുടെ ഫാമിലിയിലെ ഒരാളാണ് സുനൈന. ഞങ്ങൾ ഇങ്ങനെ ഫോക്കസ് വാക്കിന്റെ അതിലേക്ക് കൂടി ഇങ്ങനെ നടക്കുമ്പോ ആളെ കണ്ട്. പറയില്ലെങ്കിലും ഒന്നുമില്ല, ആൾക്കൊന്നും പറയാനില്ല. ഇത് ആളുടെ അമ്മയാണ്. ഇതാരാണ്? അനിയൻ. ചേട്ടനാണ്. അപ്പൊ എല്ലാവരെയും കണ്ടു, ഞങ്ങൾ ഹാപ്പിയായി. അപ്പൊ ഓക്കെ, ബൈ സുനൈന, ഒരു ബൈ പറ. അങ്ങനെ ഞങ്ങള് റൂമിൽ നിന്ന് കുറെ നടന്ന്, മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന്, രണ്ട് സൈഡും ഇങ്ങനെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടാവാൻ ഒരു സാധ്യത ഇല്ലല്ലോ, എന്നാലും നോക്കിയേക്കാന്ന് വിചാരിച്ച് ചോദിച്ചു ചോദിച്ചു വന്നപ്പം കണ്ടുപിടിച്ചു ഒരു ബിൽഡിങ്ങിന്റെ മുകളില് കഫേ കരിയപ്പ. ചെറിയൊരു കഫ ആകെ ഇത് രണ്ട് മൂന്ന് സെറ്റ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഇവിടെ ഇവിടെ നല്ല ഭംഗിയിലെ ഉള്ളില് ഒരുക്കിയിട്ടുണ്ട്. ക്യാപ്പിച്ചിനെ കാണിക്കാം, അത് കട കാണിക്കട്ടെ. നല്ല ഭംഗിയിലെ ഒരുക്കിയിട്ടുണ്ട് സ്ഥലം. ഇനി കരിമിഷിയുടെ ക്യാപ്പിച്ചോ ഷുഗർ ചെറിയ ഗ്ലാസ് ഭരണിയില് വെച്ചിട്ടുണ്ട്. വേറെ എന്താ സാധനം? ഓ, അതെ, ഇവിടെ എന്തോ കേക്ക്. That's today's special. Can I have this one? This biscotti or chocolate chip cookie? Biscotti. Biscotti. ഇങ്ങനെ പോളം സൂപ്പർ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. എന്താ ദേ ഇതിന്റെ മോള്, അവിടെ ഇരുന്നിട്ടാ ഞങ്ങൾ കോഫി കുടിച്ചത്. നല്ല ഫ്രഷായ പച്ചക്കറി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ കുറച്ച് മുള്ളങ്കി എന്തായാലും വാങ്ങിക്കാൻ പോവാണ്. ഇത് ഉണ്ടോ നമ്മള്? 1 കിലോ. ഇത് 1 കിലോ വാങ്ങിക്കാണ്. മുള്ളങ്കിയുടെ ഇല നമുക്ക് തിന്നാം, 40 രൂപ 1 കിലോ. അവിടെ നമുക്ക് മുള്ളങ്കിൽ ഇല കിട്ടില്ല, ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ദേ കിറ്റിലാക്കി. മിസ്റ്റർ ഹസ്ബൻഡ് പോവാണ് അങ്ങനെ. അപ്പം നമ്മള് കോഫി കുടിച്ച് മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി നേരെ തിരിച്ച് നടക്കുകയാണ് റൂമിലേക്ക്. അത് കഴിഞ്ഞ് നടക്കുന്ന റൂമിൽ, സോറി, റൂമിലേക്കല്ല കേട്ടാ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് നേരെ റൂമിൽ ചെന്ന് ഡ്രസ്സൊന്ന് മാറിയിട്ട് നമ്മൾ എവിടെ ലേക്ക് കാണാൻ പോവും. കഴിഞ്ഞോണം വന്നിട്ട് ലേക്ക് ഇത്ര അടുത്തായിട്ട് ലേക്ക് കണ്ടില്ല. അപ്പം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ കണ്ട ആളാണ് ശരണ്യ. ട്രിവാൻഡ്രം മൂന്നാമത്തെ ആളാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ശരണ്യനെ കാണിച്ചില്ല, ശരണ്യയുടെ ഭർത്താവ് അവിടെ നിന്നിട്ട് ആയി പറഞ്ഞു. പക്ഷെ അധികം അങ്ങോട്ട് തെളിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട് പടം. ഹായ് പറയൂ, ബ്രദറാണ്. ഹായ് ബ്രദർ ചങ്കു ബ്രോ. അപ്പൊ ശരി എന്നാ, നാളെ നിങ്ങൾ എവിടെ? ഞങ്ങളിവിടെ ഗ്രീൻ വാലി.
ഇതിലെ നമ്മളെ ഓടി ഒന്ന് പരിചയപ്പെട്ട കക്ഷിയാണ് കേട്ടോ. പേര് പറയടാ. പേര് പറയർഷ്. കയ്യോട് ആളെന്തി മറ്റേ വന്നിട്ടില്ല. തൃശ്ശൂർ കേട്ടോ ഗടിയാണ്. ഗടി 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 അതാരാണ് ബാക്കില്? ആരുടെ? അത് ആകർഷിന്റെ അമ്മയാണ്. ആ ഇത് ആകർഷിന്റെ അമ്മയാണ്. ചേട്ടൻ ചേട്ടനെവിടെ? ചേട്ടനൊന്ന് പുറത്തേക്ക് വാ. ഇതാണ് ആകർഷിന്റെ സ്ഥലം. ഞങ്ങള് തൃശ്ശൂര്. ഇല്ല, ഇവൻ വേറെ ഏതോ പേരാണല്ലോ പറഞ്ഞത്. അതുൽ കൃഷ്ണ. അല്ല, വേറെ സ്ഥലത്തിന്റെ പേര് വേറെ വീടിന്റെ ശരിക്ക് പ്രോപ്പർ ഏരിയ തന്നെ ചാത്തവടന്ന് പറയാ. വൈകുന്നേരം ഇപ്പൊരു 3:30-4 മണിയാവാറായി. അപ്പൊ ഞങ്ങൾ ഇനി ലേക്ക് കാണാൻ പോണോ അതോ ഒരു പോണം? ഓക്കെ. ഇനിയിപ്പോ എനിക്കൊരു ചായ കുടിക്കണം. ഇവൾക്ക് കാപ്പി ഇല്ല. കാപ്പി ഇവള് കോഫി കുടിച്ചല്ലോ. കാപ്പിച്ചിനോ ഇപ്പൊ കുടിച്ചിട്ടുള്ളൂ. ഒരു കട്ടൻ കാപ്പി രാവിലെ ഒരു കട്ടൻ കാപ്പി ആള് കുടിച്ചു. അതായത് ഒരു സ്പെഷ്യൽ കട്ടൻ കാപ്പി കുടിച്ചിരുന്ന ആള്. എന്താന്ന് വെച്ചാ കട്ടൻ കാപ്പിയില് മധുരം ഇട്ടില്ല, പക്ഷെ പകരം ബൂസ്റ്റ് ഇട്ടു. ബൂസ്റ്റ് ഇട്ട കട്ടൻ കാപ്പി രാവിലെ. അപ്പൊ ഞാനത് എന്തായാലും ട്രൈ ചെയ്യണല്ലോ. വെറുതെ എനിക്ക് വാള് വെക്കാനായിട്ട് താല്പര്യമില്ല. എന്തായാലും എനിക്കൊരു ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലേക്ക് കാണാൻ പോകണം. അതിനിടയ്ക്ക് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്, എടുക്കാനുണ്ട്. വീഡിയോ എടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് പോയി കാപ്പി കുടിക്കും. ലേക്ക് കാണാം. ലേക്ക് കാണാൻ തിരിച്ചു വരും. ബാക്കി നോക്കട്ടെ നോക്കട്ടെ പറയാം. നമ്മളിപ്പോ ഇപ്പോ അങ്ങനെ അവസാനം ലേക്കിന് ലേക്കിൽ പോവാന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കാണ്. ഇവിടെ ഒരു മുട്ട മഴ പെയ്തു. ഞങ്ങളുടെ പ്ലാൻസ് എല്ലാം ലേക്കായി വിചാരിച്ചു. നോക്കാം. കുളമായി ലേക്കല്ല, പോണ്ടായി. പോണ്ടായി അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. കോടയൊന്ന് കാണിച്ചു കൊടുത്ത്. കോടമഞ്ഞിൻ കോടമഞ്ഞിൻ താഴ്വരയിൽ. ഇതാണ് നമ്മൾ നടക്കുമ്പോഴുള്ള കോട ഉണ്ടോ? ഇതിലേ ഇങ്ങനെ നടക്കാണ്. അടിപൊളി സ്ഥലാട്ടോ. കോക്കസ് വാക്ക്, അതിന്റെ ഓപ്പോസിറ്റ് ഇല്ല. ഇമാതിരി ഒരു വഴി കൂടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ലേക്ക് എന്നാണ് പറയുന്നത്. എന്തായാലും കുറെ പേര് നടക്കുന്നുണ്ട്, നമുക്ക് നടന്നു നോക്കാം അല്ലേ. അതെ. ഇതൊക്കെ ഇവിടെ ഇന്നലെ പിക്ക് അടിച്ചാലോ. നൈസ്. ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത്. നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. Yes, kulfi. എങ്ങനുണ്ട്? കൊള്ളാം. തണുപ്പുള്ള സ്ഥലത്ത് തണുപ്പ് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല അല്ലേ. ചേട്ടാ എവിടെ? ചേട്ടാ 40. ഇതാണ് ലേക്ക്. എല്ലാരും കണ്ടോ? എന്തായാലും ചുമ്മാ ഒന്ന് കൊതിപ്പിക്കാന്ന് എഴുതി കാണിക്കണം. കുൾഫി ഇത് നോക്കിയ സൈക്ലിങ്ങിന് പോകുന്ന സ്ഥലം കേട്ടോ. പണ്ടൊക്കെ ഇതില് നമ്മള് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, സൈക്ലിംഗ് ആൾക്കാർ സൈക്കിൾ ഓടി നോക്കണം. ഇവിടെ ഇപ്പം വണ്ടി ബ്ലോക്ക് ആയിട്ട് സൈക്കിളൊക്കെ ഈ ഫുട്പാത്തിൽ കൂടെ ആൾക്കാർ തള്ളിക്കൊണ്ട് നടക്കാണ്. അത്രയും ജനസംഖ്യ കൂടിപ്പോയി. അതെയാ ഇവിടെ ചോദിച്ച സൈക്കിള് ഊണ്ടിക്കൊണ്ട് തന്നെ കണ്ടില്ലേ. ഞങ്ങൾ ഇങ്ങനെ എന്താണ് ലേക്കൊക്കെ കണ്ട് 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 നടന്ന് നടന്ന് ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയും കുറച്ചും പകുതി ദൂരം നടന്നു. ഞങ്ങൾക്ക് നടന്നു മതിയാ, വെറുതെ ഫുൾ നടക്കണ്ട എന്ന ഒരു തീരുമാനം. ഒരു തീരുമാനത്തിലെത്തി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീണ്ടും. അതെ, തിരിച്ചു വന്ന വഴി തിരിച്ചു പോവാണ്. ഞങ്ങൾ ഇങ്ങനെ ലേക്കിന്റെ സൈഡിൽ കൂടി നടക്കുമ്പോ കാണുന്ന ദൃശ്യ ഭംഗിയാണിത്. അതെ. ഹലോ, ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാത്തിമ. ഫാത്തിമയുടെ ഹസ്ബൻഡ് ഹംദാൻ. ഇന്നിപ്പോ 4th, 5th ആളാണ് കാണുന്നത്. എന്തൊക്കെയാ പറ ഫാത്തിമ? താങ്ക് യു. എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് യൂട്യൂബർ അല്ലേ എന്ന് വിചാരിച്ച് ചോദിച്ചിട്ട്. നമ്മുടെ ഹസ്ബൻഡിന് ഇവിടെ ഇരുന്ന് ഒരു ബുദ്ധേനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ബുദ്ധേനെ പറഞ്ഞാൽ വാങ്ങിച്ചു. കാണിച്ചു തരാട്ടോ ഞാൻ ഏത് ബുദ്ധിയാ വാങ്ങിച്ചത്. ഇതാണ് നമ്മുടെ
ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ബുദ്ധ അവിചാരിതമായി അപ്രതീക്ഷിതമായിട്ട് ഇവിടെ എന്റെ ബോസിനെ കണ്ടു. വൈഫുണ്ട്, ആള് ഒരു ഡാൻസറാണ്, ടീച്ചറാണ്. സാറ് എന്റെ ഓഫീസിൽ എന്റെ ബോസാണ്. ഇത് മക്കള്, ഇത് പ്രിയത, ഇത് നേദ്യ. അപ്പൊ അവര് ഇന്നലെ എത്തി, ഞങ്ങള് മിഞ്ഞാന്ന് എത്തുക. അപ്പൊ അവര് രണ്ടു ദിവസം കഴിഞ്ഞ് ക്രിസ്മസിന്റെ ദിവസം തിരിച്ചു പോകും. അപ്പോ ഞങ്ങളൊന്ന് കണ്ട് സംസാരിക്കാം. ഞങ്ങൾ നല്ല എന്തെങ്കിലും ഭക്ഷണം എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. വുഡ്ലാൻഡ്സ് നല്ലൊരു, വുഡ്ലാൻഡ്സും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹോട്ടൽസ് ഉണ്ട്, രണ്ടും വെജിന് നല്ലതാണ്. ഇന്നലെ ഞങ്ങള് ഇന്ന് ഉച്ചക്ക് ഞങ്ങൾ മറ്റേ ഇവിടെ കയറി എടശ്ശേരിയില് കയറി കഴിച്ചിട്ടോ. പണ്ട് ഞങ്ങൾ കഴിച്ചപ്പോ, പണ്ട് കഴിച്ചപ്പോ നല്ല ഫിഷ് കറി മീൽസ് കിട്ടിയാണ്. പക്ഷെ ഇന്ന് വളരെ മോശം, വളരെ മോശം. അപ്പൊ എടശ്ശേരിയിൽ കയറണ്ട, എന്തായാലും വെജ് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നോൺ കഴിക്കാൻ നല്ല ഹോട്ടൽ ഇവിടെ കൊള്ളത്തില്ല. അതും ഇവിടെ വന്നിട്ട് നോൺ കഴിക്കാണ്ടിരിക്കാൻ നല്ലത്. അപ്പോൾ നിങ്ങൾ വെജ് കഴിക്കുക. ഈ രണ്ട് ഹോട്ടല് സ്വാഗതം, പിന്നെ വുഡ്ലാൻഡ്സ്, ഹിൽ ടോപ്പ് വുഡ്ലാൻഡ്സ് നല്ല ഹോട്ടലാണ്. ഞാൻ കഴിക്കുന്നത് എന്താ, സൂപ്പിന് മഷ്റൂം സൂപ്പ് 1/2, പിന്നെ കുറച്ച് കോളിഫ്ലവർ, എന്തോ അതിന്റെ പേര് മഞ്ചൂരിയൻ, ആ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ കുറച്ച്. ഇതാണ് ഭക്ഷണം ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ ഞങ്ങള് ഒഡീസിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നു, ഫുഡ് വലിയ കുഴപ്പമില്ല. ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് ഒഡീസ്. പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു, കരിമിഷി ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പതുക്കെ ബാത്റൂമിൽ വന്ന് പതുക്കെ ഒച്ചയുണ്ടാക്കാതെ പറയുകയാണ്. അപ്പോ ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോ നാളത്തെ വിശേഷങ്ങൾ നാളെ രാവിലെ പറയാം. അപ്പോ ഗുഡ് നൈറ്റ്. ഡേ 2 അവസാനിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 3 ആണ്. ഡേ 3 എന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് ഔട്ട് ഡേ ആണ്. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബാഗൊക്കെ ഷടശടി നിന്ന് പാക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു. താഴേന്ന് ഇഡ്ഡലിയും ദോശയായിരുന്നു. ഇഡ്ഡലി, രണ്ട് ഇഡ്ഡലി ഞാൻ കഴിച്ച്. അപ്പോൾ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇനി കുറച്ചും കൂടി പാക്ക് ചെയ്യാനുണ്ട്. 10:30 ബസ്, അതിനു മുമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തണം. അപ്പോൾ അതിനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തിനോട് അങ്ങനെ ബൈ പറയാണ്. ഇത് രണ്ടാമത്തെ ഡേ തവണയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇനി ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല, ചിലപ്പോഴല്ല, ഇനി എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല. ഇനി ഇങ്ങോട്ട് കൊടൈക്കനാൽ വരണമെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും എടുക്കുക. കാരണം രണ്ട് തവണയായി വരുന്നത്. സോ ഇതിനോട് ഇങ്ങനെ 4-hour ബൈ ആണ്. അപ്പുറത്തുണ്ടോ, നല്ല ഭംഗിയില്ലേ, എല്ലാം നല്ലതാണ്. കാടും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരോടും എല്ലാത്തിനോടും ഇവിടുത്തെ സ്ഥലത്തിനോട് അങ്ങനെ ബൈ പറയാം. ആ പോണത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പച്ചക്കറിയുടെ കിറ്റൊക്കെ തൂക്കിയിട്ട് ആ കിറ്റൊന്ന് കാണിച്ച്. മൈലമ്മ 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 അതെ, മൈലമ്മ മൾട്ടി കളർ പാവാടയൊക്കെ എടുത്ത് നടക്കാണ്. സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് കേട്ടോ. 10 rupees റിസർവേഷൻ ചാർജ്, ഹോൾ 10 rupees. 60 rupees ഇവിടെ നിന്ന് പഴനി വരെ. ഒരാള് നെഞ്ചേരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വഴിയെ പോകുന്ന വഴി വഴിയിൽ കാണിക്കാം കാഴ്ചകളൊക്കെ. ഹൈ, നമുക്ക് അവിടെ നിർത്തുമ്പോണ്ടാവും. ഞ
ഞങ്ങളിപ്പോ പഴനി എത്തി. പഴനിയില് ഭക്ഷണം കഴിച്ചു. മറ്റേ അച്ഛൻ്റെ കടയിൽ നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച്, കോഫി ബൂസ്റ്റ്, കോഫിയില് ബ്ലാക്ക് കോഫി പഞ്ചസാര ഇടാതെ ബ്ലാക്ക് കോഫി കഴിച്ചിട്ട് ഇരിക്കാൻ പറയാറുണ്ടല്ലേ. മൈലമ്മ, മൈലമ്മ ബോർഡ് എത്തണൊരു മൈലമ്മയാണ് മൈലമ്മ. പിന്നെ അടുത്ത് അടുത്ത സ്റ്റേഷൻ പൊള്ളാച്ചിയാണ്. ഇവിടുത്തെ വണ്ടിയിലൊക്കെ നല്ല ഉറക്ക പാട്ടൊക്കെ ഉണ്ട്. ചില വണ്ടിയിലൊക്കെ ഇതുണ്ടാവും, നമ്മുടെ സിനിമയൊക്കെ വെക്കും. രണ്ട് ടി വി ഉണ്ടാവും, രണ്ട് സൈഡിൽ രണ്ട് ടി വി. ഈ വണ്ടിയിൽ എന്തായാലും അതില്ല, അതുകൊണ്ട് സമാനമായിട്ട് കിടന്നുറങ്ങും. തൃശ്ശൂരല്ല, ഇപ്പം പൊള്ളാച്ചി എത്തിയിട്ടുള്ളൂ. ഇപ്പം സമയം 5 മണിയായി, 5 മണി. ഇനി ഇവിടുന്ന് ഒരു 2.5 മണിക്കൂർ സമയം പിടിക്കും. നമ്മുടെ നെന്മാറ വടക്കാഞ്ചേരി വഴിയായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടി എന്തായാലും ഫില്ലായി, ഇവിടെ ഇതിൽ കയറാൻ പറ്റില്ല. അടുത്ത വണ്ടി എപ്പോഴാണെന്ന് ഇവിടെ KSRTC ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങളിനി അടുത്ത വണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ ടോയ്ലറ്റും ബാക്കിയൊക്കെ നല്ല ഭയങ്കര ക്ലീൻ ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഹോൾഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കട്ടെ, വണ്ടി കേറിട്ട് കാണിച്ചാ. ബസ്സിൽ കയറി. ഇത് ഏത് വഴിക്കാ പോണെന്നറിയില്ല. ഇത് രണ്ടു വഴിയുണ്ട്. ഒരെണ്ണം വളരെ ചുറ്റി പോകുന്നൊരു വഴിയാണ്, അതൊരു 3 മണിക്കൂറൊക്കെ എടുക്കും. ശരിക്കുള്ള വഴി 2.5 മണിക്കൂർ, 2.5 മണിക്കൂർ മതി. അപ്പൊ ഇനി എന്തായാലും പോണ പരിപാടി നടക്കൂലോ, അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. തൃശ്ശൂര്, തൃശ്ശൂര് എത്തിയിട്ടില്ല, മണ്ണൂത്തി കഴിഞ്ഞതേ ഉള്ളൂ. ഹസ്ബൻഡ് തലവേദനയായിട്ട് ഉറങ്ങുകയാണ്. പിന്നെ അവിടെ റൂമിലെത്തിയിട്ട് കാണാട്ടോ തൃശ്ശൂര്. തൃശ്ശൂരുള്ള എമറാൾഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ രാത്രി 9:10. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ബസ് പിടിച്ച് നേരെ പോകും. ഓക്കെ, ഭയങ്കര ടയേർഡായി, ഫേസ് ഒക്കെ ഇരിക്കണുണ്ടോ. അപ്പൊ ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. ഇനി റൂം ടൂർ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം എന്റെ റൂം ടൂർ നേരെ ചെല്ലാം, കുളിക്ക, ഭക്ഷണം കഴിക്കാം, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. ഞാനിപ്പോ അവിടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഓടി വന്ന് സംസാരിച്ചതാണ്. പേര് പറഞ്ഞു കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ അമ്മയുണ്ട് കേട്ടോ. അമ്മേനെ എടുത്തിട്ടെന്നാ പറയുന്നത്. എന്തെങ്കിലും പറയാ കൃഷ്ണപ്രിയ. വളരെ പോസിറ്റീവ് ആണ് സമയമുണ്ട്. ചില എന്നാലും കാണാറുണ്ട്. എന്നാലും കണ്ടിട്ട് ഓടി വന്ന് സംസാരിച്ചു. ഞങ്ങൾ ഇന്നലെ ഒരു സാഹസം കാണിച്ചു. കാരണം ഇന്നലെ വൈകുന്നേരം തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ 9:30 മണിയായി. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരാനായിട്ട് വേറെ വണ്ടികളൊന്നും കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂര് താമസിച്ചു. സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചു. അത് കഴിഞ്ഞിപ്പോൾ രാവിലെ വീട്ടിലോട്ട് പോയിട്ടില്ല. വീട്ടിലോട്ട് നമ്മുടെ കിഡ്സിനെ ഒരു പ്ലേ സ്കൂളിലാക്കിയേക്കാം. കിഡ്സിനെ നമ്മളെ ഒരു പെറ്റ് കെയർ സെൻ്ററിലാക്കിയേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരെ പിക്ക് ചെയ്യണം. അവിടെ പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ലുലുവിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഇന്ന് പെറ്റിൻ്റെ കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അവർ 3 ദിവസമായിട്ട് മേ ബി ഞങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മേ ബി അല്ല, ഉറപ്പായിട്ടും ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ അവരെയും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കനും മട്ടനൊക്കെ അവർക്ക് മേടിച്ച് കൊടുക്കും. സ്വീറ്റ്സും മേടിച്ചു, സ്വീറ്റ്സും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. നമ്മുടെ കിച്ചനാക്കിയ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഹസ്ബൻഡ്. നേരെ മുമ്പിൽ മുന്നിലേക്ക് ഇപ്പം തന്നെ അവിടെ എത്തും. പോ കിടക്കണു ഞങ്ങളുടെ വണ്ടി. അവിടെ വീട്ടിലാണ് ഞങ്ങൾ ആക്കിയേക്കണത് കേട്ടോ. ഞങ്ങളുടെ
കിഡോസിനെ. കിയാര എന്നതി കിയാര നമ്മൾ ഇതല്ല പോയത്. അല്ല, ഞങ്ങൾ വീട്ടിലെത്തി. ഓ, നീണ്ട യാത്രക്ക് ശേഷം വീട്ടിലെത്തി. എവിടെ മോങ്ങണം. അപ്പൊ ഇനി ഞങ്ങള് പോയി ഫ്രഷ് ആവുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു അല്ലേ. അപ്പൊ ഇനി അടുത്ത വ്ളോഗിൽ കാണാം വരെ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ. വേണ്ട, ഞാൻ പറഞ്ഞാ മതി. നീ പറഞ്ഞാ മതി. ആ പറ, പറ. ഞാൻ പറ, നീ പറ പറഞ്ഞോണ്ടിരിക്കണം. വേണ്ട, ഞങ്ങള് പുറത്തേക്ക് പോണം. ഇപ്പൊ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ വിശക്കുന്നില്ലെങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോണം. ഞാൻ പറഞ്ഞേ, എന്നാ ഞാൻ പറഞ്ഞേക്കാം അല്ലേ.